മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഈ തോളത്തിരുന്ന് ചെവി കടിച്ചു തിന്നുന്ന ഇടപാട് മലയാളിക്കുള്ളതാണ്. എത്ര വിശ്വസ്തനായാലും അവനിൽ ഒരു കണ്ണ് എപ്പോഴും വേണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്രയോ സത്യമാണ്. അമിത വിനയം കാണിക്കുന്നവനെയും സൂക്ഷിക്കണം. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതൊക്കെ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയല്ലേ നമ്മുടെ സ്വന്തം ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഇയാൾ. മുഖ്യമന്ത്രിയോട് എപ്പോഴും വിശ്വസ്ത വിധേയനായിട്ടാണ് പെരുമാറിയിരുന്നത്. ആരെയും വെറുപ്പിക്കില്ല. കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും യഥാസമയങ്ങളിൽ ചെയ്ത് തീർക്കാനും എല്ലാം ബഹുമിടുക്കൻ. പക്ഷേ ഈ മിടുക്കൻ ഒരാട്ടിൻ തോലിട്ട ചെന്നായി ആയിരുന്നുവെന്ന് തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുഴിയിൽ ചാടിച്ച് വെട്ടിൽ വീഴ്ത്തിയപ്പോഴാണ് ശങ്കരന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനായത്. നാട്ടിൽ പരമയോഗ്യൻ, കണക്കിൽപ്പെടാത്ത ഒരു അനധികൃത സമ്പാദ്യവും അദ്ദേഹത്തിന്റെ പേരിലില്ല. മാസാമാസം സർക്കാർ നൽകുന്ന ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന പഞ്ചപാപം. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യമൊക്കെ എത്ര തെരഞ്ഞിട്ടും ഒരു നയാ പൈസയുടെ അനധികൃത സമ്പാദ്യം കണ്ടെടുക്കാൻ അദ്ദേഹത്തിൽ നിന്നും കഴിഞ്ഞില്ല. അന്നേ അന്വേഷണ സംഘത്തിന് സംശയം ഉണ്ടായിരുന്നു ഇയാൾ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചുവെന്ന്. ഇയാൾക്ക് ബിനാമി നിക്ഷേപം വിദേശത്ത് ഉണ്ടെന്ന് സംശയിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഇയാളുടെ ബിനാമി നിക്ഷേപത്തെപ്പറ്റി വിദേശത്തും അന്വേഷണം നടത്തണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ED, കേന്ദ്ര ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത്. UAE കോൺസുലേറ്റ് ജീവനക്കാരനായ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് കടത്തിക്കൊണ്ടുപോയ ഡോളർ പലരുടെയും വിഹിതമാണെന്നാണ് സൂചന. അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും മലയാളികൾക്ക് പങ്കാളിത്തമുള്ള ചില IT കമ്പനികളിൽ ശിവശങ്കറിന് നിക്ഷേപമുള്ളതായും ED സംശയിക്കുന്നു. കേരളത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്താത്തതിനാൽ മറ്റെവിടെയെങ്കിലും സുരക്ഷിത നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ED നിഗമനം. സർക്കാരിൻ്റെ K4, E-Mobility, ടോറസ് ഡൗൺടൗൺ, സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് വൻ തുകയുടെ ഇടപാട് നടന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഇവ അന്വേഷിക്കുന്നുണ്ടെന്ന് ED സൂചിപ്പിക്കുന്നു. വിവിധ IT സ്റ്റാർട്ടപ്പുകളിൽ ശിവശങ്കർ ബിനാമികൾ വഴി പണം മുടക്കിയെന്നും സൂചനയുണ്ട്. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കും. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ ഇടപാടുകളിലൂടെ ലഭിച്ച പണം സ്വപ്ന സുരേഷ് വഴിയാണ് നിക്ഷേപിച്ചതെന്ന് ED സംശയിക്കുന്നു. അമേരിക്കൻ പൗരത്വമുള്ള മലയാളി വനിതയെ സ്റ്റാർട്ടപ്പ് മിഷനിലെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് വിഭാഗം സീനിയർ ഫെലോ ആയി നിയമിച്ചിരുന്നു നേരത്തെ. സ്വർണ്ണക്കടത്ത് സംഭവത്തിന് ശേഷം സ്വപ്നയുടെ IT നിയമനം വിവാദമായതോടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ യുവതി ജോലി രാജിവെച്ച് US കടന്നു. ഇവർക്ക് ശിവശങ്കറുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ED കണ്ടെത്തി. അമേരിക്കയിലെ IT കമ്പനികളുമായുള്ള ബന്ധം ഇവർ വഴിയാണെന്നും ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം കരുതുന്നു. തിരുവനന്തപുരത്ത് സ്വപ്ന സുരേഷിന്റെ 2 ബാങ്ക് ലോക്കറുകളിൽ നിന്നായി കണ്ടെടുത്ത സ്വർണം കള്ളക്കടത്തിന്റെ പ്രതിഫലമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ആഭരണങ്ങൾ വിവാഹ സമ്മാനമാണെന്ന സ്വപ്നയുടെ വാദത്തിന് തെളിവില്ലെന്നും കണ്ടെടുത്ത ആഭരണങ്ങളിൽ പലതും പല സമയത്ത് നിർമ്മിച്ചവയാണെന്നും വ്യക്തമായെന്നും കോടതിയിൽ സമർപ്പിച്ച രഹസ്യ റിപ്പോർട്ടിൽ ED വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. പ്രതികൾ പലയിടത്തായി കൂടുതൽ സ്വർണം ഒളിപ്പിച്ചതായി സംശയമുണ്ടെന്നും വിശദ പരിശോധന ആവശ്യമാണെന്നും ED വൃത്തങ്ങൾ പറഞ്ഞു. ലോക്കറിലിരുന്ന സ്വർണം സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും സംയുക്ത മുതലാണെന്ന് കരുതുന്നു. നാൾക്ക് നാൾ സ്വർണത്തിന്റെ മൂല്യം കൂടുന്നത് കൊണ്ടാണ് പ്രതിഫലമായി സ്വർണം ആവശ്യപ്പെട്ടത്. സ്വർണം ബിസ്ക്കറ്റായി സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ലെന്നും ആഭരണങ്ങളാണെങ്കിൽ വിവാഹവേളയിൽ സമ്മാനമെന്നുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്നും ഉപദേശിച്ചത് ശിവശങ്കറാണ്. സ്വപ്നയുടെ 2 ബാങ്ക് ലോക്കറുകളിൽ നിന്നായി 1 കിലോ സ്വർണവും 1 കോടിയിലധികം രൂപയുമാണ് കണ്ടെടുത്തത്. സ്വർണം വാങ്ങിയതിൻ്റെ ബിൽ ഹാജരാക്കാൻ NIA നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കുറച്ച് മാത്രമാണ് ഹാജരാക്കാനായത്. ഈ ബില്ലിന്റെ പകർപ്പ് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല ആഭരണത്തിലും ഹാൾമാർക്ക് മുദ്രയോ ജുവലറിയുടെ അടയാളമോ ഇല്ല. തനിക്ക് പലപ്പോഴായി 5 കിലോ സ്വർണം സമ്മാനമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് സ്വപ്നയുടെ മൊഴി. എന്നാൽ സ്വർണക്കടത്തിൽ പ്രതിഫലമായി സ്വപ്ന പലപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചിരുന്നതായി മറ്റ് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. മാഡത്തിന്റെ കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളിൽ സമ്മാനമായി ആഭരണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും
ജുവലറി ഉടമകളുടെ മൊഴിയിൽ പറയുന്നു, ശിവശങ്കറിൻ്റെയും സ്വപ്നയുടെയും അനധികൃത ഇടപാടുകൾക്കായാണ് ബാങ്ക് ലോക്കർ ആരംഭിച്ചതെന്ന് ഇഡിക്ക് വ്യക്തമായി. 2018 നവംബറിലാണ് ലോക്കറുകൾ ആരംഭിച്ചത്. അപ്പോൾ 30 പവൻ സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും സർക്കാരിൻ്റെ തോളത്തിരുന്ന് കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റിയും സർക്കാരിനെ കളങ്കപ്പെടുത്തുകയും ചെയ്ത ഇയാളെ മാതൃകാപരമായി ശിക്ഷിക്കണം.